ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു മാത്സ് മാജിക്. ഇന്ന് നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. നയൻത്ത് ക്ലാസ്സിലെ സർക്കിൾസ് എന്ന ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ എക്സർസൈസ് 10.4 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പ് ഈ ചാപ്റ്ററിലെ 3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങളത് കാണണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എക്സർസൈസ് 10.4 ഫോർത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് എ ലൈൻ ഇൻ്റർസെക്ട്സ് 2 കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് ദ സെയിം സെൻറ്റർ, അതാണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ, വിത്ത് സെൻറ്റർ ഓ അറ്റ് എ ബി സി ആൻഡ് ഡി, പ്രൂവ് ദാറ്റ് എ ബി ഈക്വൽ ടു സി ഡി. ഇവിടെ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ 2 സർക്കിൾസ് ഉണ്ട്, അതിൽ കൂടാതെ ഒരു ലൈനും ഉണ്ട്. ഈ ലൈൻ ഈ 2 സർക്കിളുടെയും കോഡായിട്ട് വരും. ഇഫ് എ ലൈൻ ഇൻ്റർസെക്ട്സ് 2 കോൺസെൻട്രിക് സർക്കിൾസ്, ഈ 2 സർക്കിളിൻ്റെയും സെൻറ്റർ സെയിം ആണ്, ഓ ആണ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. എവിടെയൊക്കെയാണ്? എ ബി സി ആൻഡ് ഡി. ഈ ഒരു ലൈൻ ഈ 2 സർക്കിളിനെയും ഇവിടെ എയിലും ബിയിലും സിയിലും ഡിയിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൂവ് ദാറ്റ് എ ബി ഈക്വൽ ടു സി ഡി. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെൻറ്ററിൽ നിന്നും ഈ കോഡിലേക്ക് ഒരു പെർപ്പെൻഡിക്കുലർ വരയ്ക്കാൻ പോവുകയാണ്. പെർപ്പെൻഡിക്കുലർ, അപ്പോൾ ഈ പുറത്തുള്ള ഈ സർക്കിളിൻ്റെ കോഡാണ് എ ഡി, അതുപോലെ അകത്തുള്ള സർക്കിളിൻ്റെ കോഡാണ് ബി സി അല്ലേ. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്നും ഈ കോഡിലേക്ക് നമ്മൾ പെർപ്പെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈ പുറത്തുള്ള ഈ സർക്കിളിൻ്റെ എ ഡി എന്ന് പറയുന്ന ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. നമുക്കറിയാം പെർപ്പെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ബൈസെക്സ് ദ കോഡ്, അതായത് സെൻറ്ററിൽ നിന്നും ഒരു പെർപ്പെൻഡിക്കുലർ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ, ഇതിനെ നമുക്ക് പി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ പി ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു, അതായത് എ പി ഈക്വൽ ടു പി ഡി ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ സർക്കിളിൻ്റെ ഉള്ളിൽ, അതായത് ഉള്ളിലെ സർക്കിളിൻ്റെ കോഡാണ് ബി സി, ആ ബി സിയിലേക്കും ഉള്ള പെർപ്പെൻഡിക്കുലറാണ് ഈ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതും ഇവിടെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ബി പി ഈക്വൽ ടു ബി സി, അല്ലെങ്കിൽ ബി പി ഈക്വൽ ടു സി പി, അങ്ങനെ വരും. അപ്പോൾ ഈ 2 കോഡിനെയും, അതായത് എ ഡി എന്ന് പറയുന്ന ഈ കോഡിനെയും ബി സി എന്ന് പറയുന്ന ഈ കോഡിനെയും ഈ പെർപ്പെൻഡിക്കുലർ ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ആ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. നമ്മളിങ്ങനെ എഴുതാൻ പോകണല്ലേ, ഓ പി ഒ പി ബി ദി പെർപ്പെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ടു ദി കോഡ്, കോഡിലേക്കുള്ള പെർപ്പെൻഡിക്കുലറാണ് ഒ പി. ദെൻ വി ക്യാൻ റൈറ്റ് എ പി ഈക്വൽ ടു പി ഡി, അതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ റീസൺ എഴുതാം, പെർപ്പെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ബൈസെക്ട് ദി കോഡ്. അപ്പോൾ എ പി ഈക്വൽ ടു പി ഡി എന്ന് എഴുതാം, അതായത് ഈ ഒരു പോർഷൻ എ പി ഈക്വൽ ടു പി ഡി, കാരണം പെർപ്പെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ബൈസെക്ട് ദി കോഡ്. അപ്പോൾ എ ഡി എന്ന് പറയുന്നത് കോഡാണ്, അപ്പോൾ എ പിയും പി ഡിയും സെയിം ആയിരിക്കും. അതാണ് നമ്മളിവിടെ എഴുതിയത്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, അതിൻ്റെ റീസണായിട്ട് പെർപ്പെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ബൈസെക്ട് ദി കോഡ് എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് എഴുതാം എന്ത്, ബി പി ഈക്വൽ ടു പി സി, ഇതും ഈ ഒരു ചെറിയ സർക്കിളിൻ്റെ കോഡാണ്. ബി പി ഈക്വൽ ടു പി സി, ഈ ഒരു കോഡിലേക്കുള്ള പെർപ്പെൻഡിക്കുലറാണിത്, അപ്പോൾ ഇതും ഇവിടെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി പി ഈക്വൽ ടു പി സി എന്ന് എഴുതാം. ആൻഡ് ബി പി ഈക്വൽ ടു പി സി ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക, അതിൻ്റെ റീസണായിട്ട് ഈ സെയിം റീസൺ തന്നെയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പെർപ്പെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ബൈസെക്ട്സ് ദി കോഡ്, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എ ബി ഈക്വൽ ടു സി ഡി എന്നാണ്. അതായത് എ ബി ഏതാണ്, ഇതാണ് എ ബി, സി ഡി ഏതാ, ഇതാണ് സി ഡി. അപ്പോൾ ഇത്രയും ഭാഗം, ഈ ചെറിയ പോർഷൻ, ഇത് രണ്ട് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എ പി, നമ്മളിപ്പോൾ എ പി എന്ന് എഴുതി, പിന്നെ ബി പി എഴുതി. അപ്പോൾ ഈ എ പിയിൽ നിന്നും ബി പി കളഞ്ഞാൽ നമുക്ക് എ ബി കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇക്വേഷന് ഇക്വേഷൻ നമ്പർ 1 എന്നും സെക്കൻഡ് 1
ഇക്വേഷൻ നമ്പർ ടൂന്നും ചെയ്തല്ലോ, അത് രണ്ടും തമ്മിലൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. അതായത് ഇക്വേഷൻ നമ്പർ വൺ മൈനസ് ഇക്വേഷൻ നമ്പർ ടു. അപ്പോൾ വണ്ണിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ പി ആണ്, അത് എ പി. ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബി പി ആണ്, എ പി മൈനസ് ബി പി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതാം, എ പി മൈനസ് ബി പി ഇസ് ഈക്വൽ ടു പി ഡി മൈനസ് പി സി അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഫിഗറിലേക്ക് നോക്കാം, എ പി മൈനസ് ബി പി. എ പിയിൽ നിന്നും ബി പി പോയാൽ പിന്നെയുള്ളത് എ ബി ആണ്. അപ്പോൾ നമുക്കിവിടെ എ ബി എന്ന് എഴുതാം, എ ബി ഈക്വൽ ടു പി ഡി മൈനസ് പി സി. പി ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുണ്ട്, പി സി ഇത്രയും ഭാഗമുണ്ട്. അപ്പോൾ പി ഡിയിൽ നിന്നും പി സി പോകുമ്പോൾ പിന്നെയുള്ളത് സി ഡി ആണ്. അപ്പോൾ എ ബി ഈക്വൽ ടു സി ഡി. ഇതായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്സ് ദ കോഡ് എന്നുള്ള ആ ഒരു തിയറമാണ് ഇവിടെ യൂസ് ചെയ്തത്. ഇവിടെ രണ്ട് കോഡുണ്ട്, ഒന്ന് എ ഡി എന്ന് പറയുന്ന കോഡും രണ്ടാമത്തത് ബി സി. ഈ രണ്ട് കോഡിനെയും ഇത് ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എ പി ഈക്വൽ ടു പി ഡി എന്ന് എഴുതാം, ബി പി ഈക്വൽ ടു പി സി എന്ന് എഴുതാം. ഇനി ഇത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും എ ബി ഈക്വൽ ടു സി ഡി എന്ന് കിട്ടി. ഇത്രയും മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്കാണ്, നിങ്ങൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് നമ്മൾ ചെയ്തതെന്നുള്ളതെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം. നിങ്ങൾ ഡൗട്ട്സൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുക, കമൻ്റ് അയക്കുക. അതുപോലെ തന്നെ ഇതിന് വേറെ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണണം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.